ഹായ്, ലിബിയാസ് ലക്കി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് തക്കാളി നുറുക്കാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. തക്കാളി നുറുക്കുണ്ടാക്കുന്നതിന് വേണ്ടി 2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. കളറിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് എരിവുള്ള 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് തക്കാളി നുറുക്കിന് മെയിനായിട്ട് വേണ്ടത് തക്കാളിയാണ്. അപ്പം ഞാൻ 3 തക്കാളി ഒന്ന് ജസ്റ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കിത് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. തക്കാളി തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. തക്കാളി ഞാൻ ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയെടുത്തതേ ഉള്ളൂ, ഒത്തിരി വേകേണ്ട കാര്യമില്ല. ഇനി ഇത് നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. തക്കാളി ഒട്ടും തരികളില്ലാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടിയിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒന്നിച്ചൊഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മാവ് നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി വെള്ളം കൂടി പോകാൻ പാടില്ല, ഒത്തിരി വെള്ളം കുറഞ്ഞു പോകാനും പാടില്ല. ഈ ഒരു പരുവമാണ് വേണ്ടത്. നുറുക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി സേവനാഴി എടുക്കുക. അതിലെ ഈ ഒരച്ചാണ് നമുക്ക് നുറുക്കിന് ആവശ്യമായി വേണ്ടത്. ഇത് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. ഇതിലേക്ക് മാവ് നിറയ്ക്കാം. ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷമേ നമുക്കിത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറക്കിയിട്ട് കൊടുക്കാം. ഞാനിത് റൗണ്ട് ഷേപ്പിലല്ല എടുക്കുന്നത്. തീ കുറച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. തീ ഒത്തിരി കൂട്ടിയിടാനേ പാടില്ല, ഏറ്റവും കുറച്ചിട്ട് വേണം ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇട്ട ഉടനെ ഇളക്കി കൊടുക്കാൻ പാടില്ല. അങ്ങനെ നമ്മുടെ മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് വറുത്തിടാം. ഇനി ഇത് കോരിയെടുക്കാം. അങ്ങനെ തക്കാളി വെച്ചുള്ള നുറുക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുതേ.